ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ആക്ടിവിറ്റീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റമദാൻ ഈവനിങ് വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഉമ്മ വീട്ടിലുണ്ട്. അപ്പോൾ ഞാനൊരു 3 മണി മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സംസാരിച്ചിട്ട് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഉമ്മ പറഞ്ഞു കുറച്ച് ചെടികൾ വാതുക്കലേക്ക് എടുത്തു വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അത് ഞാൻ വേഗം എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇന്ന് നോമ്പുതിരക്ക് നമ്മൾ ഷവർമ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഷവർമയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ പൊരിക്കാനായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് വെച്ച് ചിക്കനൊക്കെ പൊരിച്ചെടുക്കാണ്. അപ്പോൾ അത് ഉമ്മയാണ് ചെയ്യുന്നത്, ഞാനൊന്ന് കാണിച്ചത് മാത്രം. അതിനുശേഷം ഞാനും ഉപ്പൻ നെമയും കൂടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പുറത്തു പോവാണ്. നെമിയെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ അടുത്തുള്ളൊരു കടയിൽ നെമ്മീനെ സാധനം വാങ്ങാനായിട്ട് അവിടെ അവൾ ഇറക്കി. എന്നിട്ട് കുബൂസ് വാങ്ങാനായിട്ട് നമ്മൾ കുറച്ചും കൂടി ദൂരെ ഉള്ളൊരു കടയിലാണ് പോയത്. അപ്പോൾ കുബൂസൊക്കെ അവന് വാങ്ങിച്ചു. ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ കടയിലേക്ക് പോയിട്ട് വന്നു. ഇനിയിപ്പോൾ ഞാൻ ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനെ പൊരിച്ചൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അതിന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഷവർമയ്ക്ക് വേണ്ട ക്യാരറ്റ്, കക്കീര്, പിന്നെ ക്യാബേജ്, അങ്ങനത്തെ വെജിറ്റബിൾസും കുറച്ച് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതും ചിക്കൻ കൂടിയും കട്ട് ചെയ്യണം. അപ്പോൾ ചിക്കൻ ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്യാരറ്റാണ് കട്ട് ചെയ്യുന്നത്. ക്യാരറ്റ് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ക്യാരറ്റും അതുപോലെ തന്നെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കക്കിരിയാണ് ഞാൻ അരിയുന്നത്. അതുപോലെ തന്നെ കക്കിരിയും വേഗം ചെറുങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് ക്യാബേജാണ് അരിയുന്നത്. ക്യാബേജ് ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഒരു ചെറിയൊരു പകുതി കഷ്ണം ഒരു ഉള്ളിയും പിന്നെ പകുതി കഷ്ണം തക്കാളിയാണ് എടുക്കുന്നത്. അതും മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ബാക്കിലൊരു പുഴ ഉണ്ട്. അപ്പം ആ പുഴ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിലൊന്ന് വന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഏർമാടം ഉണ്ട്. മരത്തുമലുള്ളൊരു വീടില്ലേ, ചെറിയ മുളേനെ കൊണ്ടെല്ലാം കെട്ടിയിട്ടില്ല ആ വീടും ഉണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞൊരു ഏർമാടം. ഒരു മുള കൊണ്ട് കെട്ടിയൊരു ഒരു മരത്തുമലുള്ളൊരു ചെറിയൊരു വീട് പോലെ. ഇനി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഇനി നമ്മൾ ഷവർമയ്ക്ക് വേണ്ടി മയോണൈസ് ഉണ്ടാക്കുകയാണ്. മയോണൈസ് കുറച്ചും കൂടി കട്ടി ആവണമായിരുന്നു നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി ഇപ്രാവശ്യം ഉണ്ടാക്കിയതിൽ. പക്ഷേ സാറിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 മുട്ടയും 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്.
അപ്പോൾ കുറച്ചും കൂടി കട്ടി വേണമായിരുന്നു തോന്നി, പക്ഷേങ്കിൽ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ബട്ടർ പേപ്പറാണ്, രണ്ടെണ്ണം ഉണ്ടാക്കിയതാണ്, ഉണ്ടാക്കി നോക്കിയതാണ്, പക്ഷേ സക്സസ് ആയിരുന്നു. ഇനി നമ്മൾ നേരത്തെ വാങ്ങിയ കുബൂസൊക്കെയാണ്, ഞാനാണിത് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മയോണൈസ് ആഡ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു 4 തുള്ളി കെച്ചപ്പാണ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മേലെ ഫില്ലിങ് വെച്ചുകൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഫില്ലിങ്ങാണ് ഞാൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. സെൻറ്ററിലായിട്ടാണ് ഞാൻ വെച്ചത്. എന്നിട്ട് നമ്മൾ റോൾ ചെയ്യാം. ഞാൻ റോൾ ഷവർമയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ റോൾ ചെയ്യാം. എന്നിട്ട് ആ ബട്ടർ, ഞാൻ ഉണ്ടാക്കിയ ബട്ടർ പേപ്പറിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം. അത് ഞാൻ നോർമൽ ഒരു പേപ്പറിൻ്റെ മേലെ നമ്മൾ കോട്ടൺ വെച്ചിട്ട് ഓയിലൊന്ന് ഒന്നിങ്ങനെ ടച്ച് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ചെയ്യുമ്പോൾ ഒരു ബട്ടർ പേപ്പർ പോലെ കിട്ടും. അപ്പം അത് ഞാൻ ഈ മസാലേൻ്റെ മേലെ, ഫില്ലിങ്ങിൻ്റെ മേലെയും കുറച്ചും കൂടി മയോണൈസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ ബട്ടർ പേപ്പർ പൊതിഞ്ഞാൽ നമ്മുടെ ഷവർമ റെഡി. ഇനി ഈ മെത്തേഡിൽ തന്നെ എല്ലാം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ സമയം ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം നോമ്പുറക്കാണ് ചെയ്തത്. അപ്പോൾ നോമ്പുറക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോമ്പ് തുറന്നിട്ടുള്ള ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ നോമ്പൊക്കെ തുറന്നു, അതിനുശേഷം പ്രേയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഉമ്മാനെ ഫുഡ് ഉണ്ടാക്കാൻ ഹെൽപ്പാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ രാത്രി കുഞ്ഞുപത്തിരി ഉണ്ടാക്കുന്നത്, അതായത് കക്കരോട്ടി എന്നൊക്കെ പറയാൻ തോന്നുന്നു നമ്മൾ കുഞ്ഞുപത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പം അതിന് നമ്മൾ അരി ഉരുട്ടി ഇടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ അരി ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും നെമ്മിയൊക്കെ കൂടിയിട്ടത് ഉരുട്ടിയിടണം. അപ്പോൾ ഈ മാവ് ഫുള്ള് നമ്മളിങ്ങനെ ഉരുട്ടിയിടണം. അപ്പോൾ അതിനുശേഷം പിന്നെ ഇത് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ പ്ലേറ്റ് ഇങ്ങനെ ഉണ്ടാക്കും തോറും ഉമ്മ അതെടുത്തിട്ട് അവയിൽ വേവിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഉരുട്ടിയിട്ട് വേഗം ഞാൻ തിരിച്ചുതരാം. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കുന്ന വീഡിയോൻ്റെ ക്ലിപ്പൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഉമ്മ വേഗം ഉണ്ടാക്കുകയും ചെയ്തത്. ഞാൻ അപ്പുറത്തായിരുന്നു. ഇനിയിപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:00 ആവനായി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് ഞാനും നിമ്മിയും കുറച്ച് എഴുതിയിട്ട് നോട്ടിലൊക്കെ കുറച്ച് കളിയൊക്കെ കളിക്കാമെന്ന് ഇരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കുക. അപ്പം വേഗം ഭക്ഷണം കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളിത് കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്കൗട്ടിൽ നിന്നുള്ള ഒരു കളിയാണ് കളിക്കുന്നത്, അതായത് നമ്പർ കണ്ടുപിടിക്കുക അങ്ങനെയുള്ളൊരു കളിയാണ് കളിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാനാണ് ചെയ്യുന്നത്, പക്ഷേ നല്ല രസമാണ് അവരോട് കളിക്കാൻ, അതുകൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റ് കളിച്ചിട്ട് വേഗം കിടക്കും. അപ്പം വേഗം കളിച്ചിട്ട് വരാം. അപ്പോൾ വയസ്സ് നമ്മൾ കളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാനാണ് ജയിച്ചത്. ഇനിയിപ്പം ബല്ല് തേച്ചിട്ട് വേഗം കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റമദാൻ ഈവനിങ് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.